السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامي كمالية، قرآن برنم إرنوتي أنشي. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. صدق الله العظيم. പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിലെ ഗൈബിനെ കുറിച്ച് വിശദീകരിക്കുന്ന, ഗൈബിൻ്റെ മഹത്വത്തെ പറഞ്ഞു തരുന്ന മഹത്തായ ഈ ആയത്ത്. യഥാർത്ഥത്തിൽ ഈ ആയത്ത് അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. മുത്തഖീൻ എന്നുള്ള ആരൊക്കെയാണ് മുത്തഖീങ്ങൾ എന്ന് ബയാൻ ചെയ്യുന്ന ആ മുത്തഖീങ്ങൾ എന്ന ആ പദത്തിൻ്റെ തഫ്സീറായിട്ടാണ് യഥാർത്ഥത്തിൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ യുഖീമൂന സ്വലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന ആയത്ത് എന്ന് ബഹുമാനപ്പെട്ട ഫഹ്റുദ്ദീൻ ഉറാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ കബീരിൽ വിവരിക്കുന്നുണ്ട്. ഇഹ്തമിലു അയ്യകൂന കത്തഫ്സീരി ലികൗനിഹിം മുത്തഖീൻ വദാലിക ലിഅന്നൽ മുത്തഖിയ ഹുവല്ലദീ യകൂനു ഫാഇലൻ ലിൽ ഹസനാത്ത്. അദ്ദേഹം അതിന് കാരണം പറയുന്നു. ഖാല ബഅളുഹും, ചില മുഫസ്സിറുകൾ പറഞ്ഞു എന്ന് പറഞ്ഞാണ് ബഹുമാനപ്പെട്ട ഫഹ്റുദ്ദീൻ ഉറാസി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ല, ചില മുഫസ്സിറുകൾ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മുത്തഖീൻ എന്നുള്ള ആ പദത്തിൻ്റെ തഫ്സീറായിട്ടാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് തുടങ്ങിയ ആ ആയത്ത് വന്നത്. എന്തുകൊണ്ടെന്നാൽ മുത്തഖീ എന്ന് പറയുന്നത് ആരാണ്? അല്ലദീ യകൂനു ഫാഇലൻ ലിൽ ഹസനാത്തി വതാരികൻ ലിസ്സയ്യിആത്ത്. നന്മകൾ പ്രവർത്തിക്കുന്നവനും തിന്മകളെ കൈവടിയുന്നവനുമാണല്ലോ മുത്തഖീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അമ്മൽ ഫീലു ഫഇമ്മാ അൻ യകൂന ഫീലുൽ ഖൽബ്, പ്രവർത്തനം എന്നുള്ളത് ഹൃദയത്തിൻ്റെ പ്രവർത്തനമാകാം. ആ ഹൃദയത്തിൻ്റെ പ്രവർത്തനം വിവരിക്കുന്നു അല്ലദീന യുഅ്മിനൂൻ. അല്ലദീന ആരാണ് മുത്തഖീങ്ങൾ? അവർ ഈമാൻ കൊണ്ടവരാണ്, സത്യവിശ്വാസം ഉൾക്കൊണ്ടവർക്കാണ് മുത്തഖീങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനമായി അതല്ലെങ്കിൽ അവയവങ്ങളുടെ, മനുഷ്യൻ്റെ അവയവങ്ങളുടെ പ്രവർത്തനമാകാം. വാസാസുഹു വസ്സലാത്തു വസ്സക്കാത്തു വസ്സദഖ, അവയവങ്ങളെ കൊണ്ട് ചെയ്യുന്ന വിഷയങ്ങളാണ് നിസ്കാരം, അതുപോലെ സക്കാത്ത്, സദഖ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതാണല്ലോ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്സലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തഖ്‌വ, മുത്തഖി ആരാണ് എന്ന് വിവരിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനം കൊണ്ടും ശാരീരികമായ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ കൊണ്ടും പ്രവർത്തിക്കുന്ന വ്യക്തി, ഈ നിലക്കെല്ലാം റബ്ബിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന് തഖ്‌വ ചെയ്യുന്ന മനുഷ്യനാണ് എന്ന് ഈ വിഷയത്തിൽ, ഈ ആയത്ത് ആ മുത്തഖീൻ എന്നുള്ള പദത്തിൻ്റെ തഫ്സീറാണ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? നിസ്കാരം ചിലപ്പോൾ ഇബാദത്ത്, അത് ശാരീരികമായ ഇബാദത്താണ്. അതാണ് ശാരീരികമായ ഇബാദത്ത്. അജല്ലുഹ, ശാരീരിക ഇബാദത്തിൽ ഏറ്റവും മഹത്വം അർഹിക്കുന്ന നിസ്കാരമാണല്ലോ. മറ്റൊന്ന് സാമ്പത്തികമായ ഇബാദത്താണ്. വാജല്ലുഹ സക്കാത്ത്, സാമ്പത്തികമായ ഇബാദത്തുകളിൽ ഏറ്റവും മുന്തിയത് സക്കാത്താണ്. സക്കാത്താണ് സാമ്പത്തികമായ വിഷയങ്ങൾ ഏറ്റവും മുന്തിയത്. അക്കാരണത്താലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്സലാത്തു ഇമാദുദ്ദീൻ, നിസ്കാരം എന്ന് പറയുന്നത് ദീനിൻ്റെ തൂണാണ്, നെടും തൂണാണ്. ആ നെടും തൂണ് നിലനിർത്തിയാൽ ഒരു കെട്ടിടത്തിൻ്റെ നെടും തൂൺ എന്ന് പറയുമ്പോൾ ആ കെട്ടിടത്തിനെ താങ്ങി നിർത്തുന്നതാണ്. അത് തകർന്നു കഴിഞ്ഞാൽ ആ കെട്ടിടം തകർന്നു പോയി. അതുപോലെയാണ് നിസ്കാരം, ദീനിൻ്റെ ഇമാദാണത്. ആ നിസ്കാരമില്ലാത്ത ഒരു മനുഷ്യന് ദീൻ തകർന്നു പോയവനാണ് എന്ന് ഈ ഹദീസ് നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ വസ്സക്കാത്തു ഖിന്ദറത്തുൽ ഇസ്ലാം, സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഖമാനമാണ്, ഇസ്ലാമിൻ്റെ പാലമാണ്, മേൽപ്പാലം അല്ലെങ്കിൽ ഖമാനം എന്നൊക്കെ പറയും. അപ്പോൾ അതും
ഒരു മനുഷ്യ ദീനിനെ നിലനിർത്തുവാൻ അത്യാവശ്യമായ സംഗതിയാണ്. പ്രവർത്തനം അതെടുത്തു പറഞ്ഞു, എന്നാൽ വർജിക്കുക, ആ വർജിക്കുന്ന വിഷയവും നിസ്കാരത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുങ്കർ, നിസ്കാരം എന്ന് പറയുന്നത് മോശമായ കാര്യങ്ങളെയും നിരോധിക്കപ്പെട്ട വിഷയങ്ങളെയും ഒക്കെ തടയുന്ന അതിമഹത്തായ ഒരു ഇബാദത്താകുന്നു. അപ്പോൾ മുത്തഖീൻ എന്ന് പറയുന്ന പദത്തിൻ്റെ തഫ്സീറായിട്ടാണ് യഥാർത്ഥത്തിൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന മഹത്തായ ആയത്ത് വന്നത് എന്ന് മഹത്തുക്കളായ മുഫസ്സിറുകൾ പറയുന്നതായി ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് ആശയങ്ങൾ ഈ മഹത്തായ ആയത്തിൽ അണിനിരക്കുന്നുണ്ട്. ഗൈബ് കൊണ്ടുള്ള ആ വിശ്വാസം, യഥാർത്ഥത്തിൽ ഗൈബ് കൊണ്ടുള്ള ആ വിശ്വാസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലുള്ള വിശ്വാസം അവർക്കുണ്ട്, അതേസമയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള വിശ്വാസവും അവർ നേരിട്ട് കണ്ട് വിശ്വസിക്കുകയാണ്. അതേസമയം അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് കാണാതെ വിശ്വസിക്കുന്ന ആളുകളുടെ അള്ളാഹുവിൻ്റെ റസൂൽ ഉണ്ടായിരുന്നു, റസൂലുള്ള ജീവിച്ചിരിക്കുന്നുണ്ട്, അല്ല ജീവിച്ചിരുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തെ പ്രാപിക്കാൻ കഴിയാത്ത അവിടുത്തെ കാലത്തിന് ശേഷമുള്ള ആളുകൾ, അവരുടെ വിശ്വാസം യഥാർത്ഥത്തിൽ സഹാബത്തിൻ്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുള്ള വിശ്വാസത്തെക്കാൾ വലിയതാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഇബ്നു മുഹൈറിസ് റളിയല്ലാഹു തആല അൻഹു അതിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അദ്ദേഹം പറയുകയാണ്, ഖുൽതു ലി അബീ ജുമഅഹ് حدثنا حديثا سمعته من رسول الله صلى الله عليه وسلم ابو جمعيയോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഞാൻ കേട്ട ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഖാല തഗദ്ദൈന മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറഞ്ഞു, നഅം ഉഹദ്ദിസുക ഹദീസൻ ജയ്യിദൻ, ഒരു പുതിയ ഒരു ഹദീസ്, ഒരു നല്ല ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു. വമഅന അബൂ ഉബൈദത്തു ബിനുൽ ജറാഹ്, അബൂ ഉബൈദത്തുൽ ജറാഹും ഞങ്ങളെ കൂടെയുണ്ട്. ഫഖാല അബൂ ഉബൈദ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, ഹൽ അഹദുൻ ഖൈറും മിന്ന, ഞങ്ങളെക്കാൾ ഖൈറായവർ ഉണ്ടോ നബിയെ? സഹാബത്താകുന്ന അങ്ങയെ കാണുവാൻ ഭാഗ്യം ലഭിച്ച ഞങ്ങളെക്കാൾ ഖൈറായവർ അങ്ങയുടെ ഉമ്മത്തിലുണ്ടോ നബിയെ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ, അസ്ലംനാ മഅക വജാഹദ്നാ മഅക, അങ്ങയോടൊപ്പം ഞങ്ങൾ മുസ്ലിങ്ങളായി ഇസ്ലാം ഉൾക്കൊള്ളുകയും ജിഹാദിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തവരല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, നഅം ഉണ്ട്, നിങ്ങളെക്കാൾ ഖൈറായവരുണ്ട്. അതാരാണ്? ഖൗമം മിം ബഅദികും യുഅ്മിനൂന ബിഹി വലം യറൂനി, നിങ്ങൾക്ക് ശേഷം വരുന്ന ഒരു സമൂഹം, അവർ എന്നെ കണ്ടിട്ടില്ല, എന്നെ കാണാതെ തന്നെ എന്നെ കൊണ്ട് വിശ്വസിച്ചതായിരിക്കുന്ന ആ വിഭാഗം, അവരാണ് നിങ്ങളെക്കാൾ ഖൈറായവർ. മഹത്തുക്കളായ മുഫസ്സിറുകൾ, ഹദീസിൻ്റെ പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കാണാതെ വിശ്വസിച്ച ആ വൈബിയായ നിലക്കുള്ള വിശ്വാസം, അത് സഹാബത്തിനുണ്ടായ ആ വിശ്വാസത്തേക്കാൾ ആ ഒരു വിഷയത്തിൽ മാത്രം പവിത്രത മറ്റുള്ളവർക്കുണ്ട്, അഥവാ സഹാബതാബികൾക്കും അതിന് ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഅ്മിനീങ്ങൾക്കുമുണ്ട് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അതല്ലാതെ എല്ലാ നിലക്കും സഹാബത്തിനേക്കാൾ ഉത്തമരാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷമുള്ളവർ എന്നതിനർത്ഥമില്ല എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ ആ ഹദീസിന് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ, ഗൈബിയായ വിശ്വാസം, മറഞ്ഞ കാര്യങ്ങൾ അത് ഉറപ്പിക്കുക, അള്ളാഹു ഉണ്ടെന്ന് ഉറപ്പിക്കുക, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുറിച്ചുള്ള വിശ്വാസം ഉറപ്പിക്കുക, മലായിക്കത്തുൽ കിറാമിനെ കൊണ്ടുള്ള വിശ്വാസം, അതുപോലെ സ്വർഗവും നരകവും ഉണ്ടെന്ന് വിശ്വസിക്കുക, മീസാനും ഹിസാബും ഉണ്ടെന്ന് വിശ്വസിക്കുക, മഹശറയും അങ്ങനെ തുടങ്ങിയ സിറാത്തും എല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കുക, അതെല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായ കാര്യങ്ങളാണ്, ഗൈബിയായ കാര്യങ്ങളാണ്. ആ ഗൈബിയായ വിശ്വാസത്തിന്
മറ്റു വിശ്വാസങ്ങളെക്കാൾ വലിയ പ്രാധാന്യമാണുള്ളതെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ മുഫസ്സിറുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നു. ഇൻഷാല്ലാ ബാക്കി വിവരങ്ങൾ നമുക്കിനിയും പറയണം. അല്ലാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.